നമസ്കാരം. എഫ് എ ക്യുയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ രാജ്യത്തെ വിദേശ നാണ്യ നിയന്ത്രണ ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തിയത് ഇക്കഴിഞ്ഞ മാസമാണ്. ഇത് സംബന്ധിച്ച് ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ സെപ്റ്റംബർ 23 അത് രണ്ട് സഭകളും അംഗീകരിക്കുകയും അത് രാജ്യത്ത് നിയമമാകുകയും ചെയ്തു. ഈ നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ അല്ലെങ്കിൽ ഈ ചട്ടങ്ങൾക്കെതിരെ കാര്യമായ പ്രതിഷേധമാണ് നമ്മുടെ രാജ്യത്ത് ഉയർന്നത്. അതിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മറ്റു പ്രസ്ഥാനങ്ങളുണ്ട്, മതസംഘടനകളുണ്ട്, എൻ ജി ഒസ് ഉണ്ട്. നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ 31 എൻ ജി ഒകൾ ഉണ്ട് എന്നാണ് ഒരു കണക്ക്. രാജ്യത്തുള്ള ആശുപത്രികളെക്കാളും സ്കൂളുകളെക്കാളും കൂടുതലാണ് എൻ ജി ഒകളുടെ എണ്ണം. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ രാജ്യത്ത് എൻ ജി ഒകൾ വഴി വിദേശത്ത് നിന്ന് വരുന്ന സാമ്പത്തികം അല്ലെങ്കിൽ സമ്പത്ത് അത് ഈ ഉദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾക്ക് പൂർണ്ണമായും വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഭേദഗതിയുടെ കാതലും. സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കുകയും ഇത്തരം ഇടപാടുകളുടെ സുതാര്യത ഉറപ്പാക്കുകയും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ശക്തികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുകയും ചെയ്യുകയാണ് ഈ വിദേശ നാണ്യ ഭേദഗതി ചട്ടങ്ങളിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കാര്യമായ ഒരു ചർച്ച നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ചും നമ്മളോട് വിശദീകരിക്കാനായി ഇന്നിവിടെയുള്ളത് ശ്രീ രഞ്ജിത് കാർത്തികേയനാണ്. അദ്ദേഹം പ്രശസ്ത ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഒപ്പം അദ്ദേഹം സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ കൺവീനർ കൂടിയാണ്. അദ്ദേഹം നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. ശ്രീ രഞ്ജിത് കാർത്തികേയൻ, സ്വാഗതം ഈ പരിപാടിയിലേക്ക്. ഈ എഫ് സി ആർ എ നിയമത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ എഫ് സി ആർ എ നിയമങ്ങളിലെ പ്രധാനപ്പെട്ട ഭേദഗതികൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളിലാണ് ചർച്ച നടക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ എഫ് സി ആർ എ നിയമങ്ങളുടെ ഒരു നാൾവഴി എന്താണ്, ഇത്തരം ഒരു ഭേദഗതിയിലേക്ക് ഈ വിഷയം എത്തിയതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ചേതോവികാരം എന്താണ്? ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത് 1976 ഇത് ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. അത് എമർജൻസി കാലഘട്ടമാണെന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഇങ്ങനൊരു കൺട്രോൾ, അത് വിദേശത്തു നിന്ന് പണം ഇവിടെ വരുന്നു എന്നുള്ളതിനെപ്പറ്റിയൊരു കൺട്രോൾ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം അതിനകത്ത് പല കാര്യങ്ങളുണ്ടായിരുന്നു. അത് കാർട്ടൂണിസ്റ്റ് വരെയുള്ള ആളുകൾക്കൊക്കെ പ്രോഹിബിഷൻ ഉണ്ടായിരുന്നു. ജൂറിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് സെർവൻസ് മുതലായ കാറ്റഗറിയിലുള്ള കുറേ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇത് പ്രയർ പെർമിഷൻ ഇല്ലാതെ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഒരു വളരെ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഡൊണേഷൻ വാങ്ങിക്കാൻ പാടില്ല, ഒരു ഡെലിവറി കിട്ടാൻ പാടില്ല, ട്രാൻസ്ഫർ ഉണ്ടാകാൻ പാടില്ല. എന്താണ് ഇതിനെപ്പറ്റിയുള്ളത്? ഡൊണേഷൻ, ഡെലിവറി, ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒന്നുകിൽ കറൻസി അല്ലെങ്കിൽ സെക്യൂരിറ്റി, ഈ പറയുന്ന ബോണ്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്തെങ്കിലും സാധനങ്ങൾ വിദേശ സോഴ്സിൽ നിന്ന്, ഫോറിൻ സോഴ്സിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ല. ഇതാണ് ഒരു ഒരു ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അത് കുറേ കാലം ഇതിനെപ്പറ്റിയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ രജിസ്ട്രേഷൻ വേണം, അത് ഒരു റുട്ടീനായിട്ട് നടന്നു. ഹോം അഫെയർസ്, മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസാണ് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് 2010 ആയപ്പോഴത്തേക്ക് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്, യു പി എ സർക്കാർ ഇതിനെ അമെൻഡ് ചെയ്തു. അപ്പോൾ അമെൻഡ് ചെയ്തതിൽ മെയിനായിട്ട് പറയുന്നൊരു ഒരു പോർഷൻ എന്ന് പറയുന്നത് പണ്ട് വിദേശത്ത് നിന്ന് വരുന്ന പണത്തിനെ പറ്റി ഒരു ഒരു കൺട്രോളില്ലായിരുന്നു. എന്തിനും ചിലവാക്കാം, അതിനൊരു പ്രത്യേക അക്കൗണ്ട് വേണം, ഓഡിറ്റ് വേണം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. പക്ഷേ അവരൊരു കൺട്രോൾ കൊണ്ടുവന്ന് 50% അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് കൊണ്ടുവരാവുള്ളൂ. ഒരു കുറേ കൂടെ ഒരു ശക്തപ്പെടുത്തിയ ആ നിയമങ്ങളെ, അത് നമുക്കറിയാം കൂടംകുളം അവിടുത്തെ ഇഷ്യൂസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇന്ന് ഒരു 2020 ആയപ്പോഴത്തേക്ക് എൻ ഡി എ സർക്കാർ ഇതിന് കുറേ കൂടെ ടൈറ്റർ കൺട്രോൾസ് കൊണ്ടുവന്നു. ഒരു പക്ഷേ ഇത് വളരെ നേരത്തെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് തോന്നുന്ന അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമുക്കൊരു ആത്മനിർഭരത ഈ പറയുന്ന കാര്യത്തിലുണ്ട്. നമുക്ക് CSR അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോർപ്പറേറ്റ് സെക്ടറിൽ നിന്ന് വന്നു തുടങ്ങി,
പിന്നെ വിദേശത്തു നിന്ന് കിട്ടുന്ന പണം ഒരിക്കലും ഒരു DVS ഇഷ്യൂ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു വളരെ ജെനുവിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ വരുമോ എന്നുള്ളതിനെ പറ്റി ഒരുപാട് തർക്കങ്ങൾ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു എൻ്റെ ഒരു ഒരു വളരെ നട്ട്ഷെല്ലായിട്ട് പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ള ഒരു ഹിസ്റ്ററി. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി, ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിനെതിരെ ചില വിമർശനങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതനുസരിച്ച് UPA സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ കുറെ കൂടി ടൈറ്റൻ ചെയ്യുന്ന ചില ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു എന്ന് മാത്രമല്ല, ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ NGOs നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. അതായത് ഭാരതത്തിന് വരുന്ന ഈ വിദേശ കോൺട്രിബ്യൂഷൻ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിനെ ധ്വംസനം ചെയ്യുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം വളരെ കൺസേൺഡ് ആയിരുന്നു. കാരണം എസ്പെഷ്യലി ഈ കൂടംകുളത്ത് നമുക്ക് അറിയാം, നമ്മുടെ തൊട്ടടുത്താണ് അവിടെ നടന്നിട്ടുള്ള വലിയ ജന പ്രതിഷേധം ഓർഗനൈസ് ചെയ്തു. ആ ഓർഗനൈസ് ചെയ്തത് മുഴുവൻ US ഫണ്ടഡ് ഏജൻസീസ് ആയിരുന്നു. ആ ഏജൻസിയുടെ കാരണം എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു ഒരു പ്രകടമായിരുന്നു അതിൻ്റെ റീസൺ. ഒരു റഷ്യൻ ടെക്നോളജി യൂസ് ചെയ്ത് നമ്മളൊരു ആറ്റമിക് എനർജിയിൽ സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ട് ഒരു ഒരു ഇത് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് ഒരു വിഘാതമുണ്ടാക്കും. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ അദ്ദേഹം കുറ്റപ്പെടുത്തി. ഡെഫിനറ്റ്ലി US സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും വളരെ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുകയുണ്ടായി, ഈ FCRA നിയമത്തിൻ്റെ ഒരു ടൈറ്റനിങ് വേണം എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. വേറെ ആരുമല്ല, മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന 10 വർഷം നമ്മളെ ഭരിച്ച തുടർഭരണം ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി നടത്തിയൊരു കമൻ്റ് ഇന്ന് റെക്കോർഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ നടക്കുന്ന എതിർപ്പുകൾ രാഷ്ട്രീയം തന്നെ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ? നിശ്ചയമായിട്ടും അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇതിനകത്ത് ഒന്നുകിൽ നമ്മുടെ രാജ്യത്തിന് താല്പര്യമില്ലാത്ത ആളുകൾ, അതല്ല എങ്കിൽ രാഷ്ട്രീയം മുതലെടുപ്പ്. എന്തിനേയും ഏതിനെയും നമ്മൾ എതിർക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇതാണ്. അതിനകത്ത് ഒരു രാജ്യത്തിന് നന്മയാണോ അല്ലയോ എന്നുള്ളതൊന്നും അല്ല. ഇത് ഒരു ഒരു ഗവൺമെൻറ് കൊണ്ടുവരുന്നു, ഭരിക്കുന്ന സർക്കാർ കൊണ്ടുവരുന്നു, അതിനെ നഖശിഖാന്തം മറിക്കുക, എതിർക്കുക. ഒരു CAA ആണെങ്കിലും നമ്മൾ കണ്ടു, ഫാം ബിൽ ആണെങ്കിലും കണ്ടു. ഇതിൻ്റെ ഒരു സ്പെസിഫിക് എന്താണ് കുഴപ്പം എന്നല്ലല്ലോ പറയുന്നത്, ഇതിനെ എതിർക്കും. അന്ന് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ കൺട്രോൾസ് വാറണ്ടഡ് ആയിരുന്നു, നമ്മൾ വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നമ്മളിപ്പോൾ തന്നെ നമുക്ക് ഈ സോഷ്യൽ ആക്ടിവിറ്റീസിൽ പണം ലഭിക്കാനുള്ള മാർഗങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ കോർപ്പറേറ്റ്സ് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് CSR ഫണ്ട് മാൻഡേറ്ററി ആയിട്ട് 2% സ്പെൻഡ് ചെയ്യണം. ആ സ്പെൻഡ് ചെയ്യുന്നത് പണ്ട് അങ്ങനെ ഒരു മാൻഡേറ്റ് ഇല്ലായിരുന്നു. ഇന്ന് ആ ഫണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്റേണലി നമ്മൾ കിട്ടാനുള്ള മറ്റു മാർഗങ്ങൾ രാജ്യത്ത് തന്നെ ഉണ്ട്, കുറഞ്ഞിട്ടുണ്ട് രാജ്യത്ത് തന്നെ ഉണ്ട്. അതെ, നമ്മൾ ഇതിൻ്റെ നാൾ വഴിയും പറഞ്ഞു, ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളെ സംബന്ധിച്ച മറുപടിയും പറഞ്ഞു. പക്ഷേ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇതിനെ എതിർക്കുന്നവർക്കും അറിയില്ല എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ നിയമങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ആ ഭേദഗതികൾ, അതിൻ്റെ കാതൽ എന്താണ്, ഏതൊക്കെ തരത്തിൽ അത് നമ്മുടെ സമൂഹത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ഏതൊക്കെയാണ് ആ ഭേദഗതികൾ? ആദ്യത്തെ ഒരു ഒരു ഏതാണ്ട് 8 ചേഞ്ചസ് ആണ് വന്നിട്ട്, അമെൻമെൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്, 8 വ്യത്യാസങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി, അത് പബ്ലിക് സെർവൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ പബ്ലിക് സെർവൻറ്റ് ആരാ? ഇന്ത്യൻ പീനൽ കോഡിൻ്റെ 21 പ്രകാരം പറഞ്ഞിട്ടുണ്ട് ആരാണ്. അപ്പം ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പോലും ഈ പബ്ലിക് സെർവൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. അവർ ഇത് മേടിക്കാൻ പാടില്ല. അതെ, പ്രയർ പെർമിഷൻ ഇല്ലാതെ വാങ്ങിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്തായിരിക്കും, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം എന്തായിരിക്കും? അപ്പം നമുക്ക് മനസ്സറിയാം, പണ്ട് ഒരു വലിയ പ്രശസ്തയായ ഒരു ഒരു അഭിഭാഷക ഉണ്ടായിരുന്നു, ഇന്ദിരാ ജയ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഒരു ലോയേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നടത്തിയിരുന്നു. അന്ന് ഈ നടത്തുന്ന സമയത്തും വിദേശത്തു നിന്ന് പണമൊക്കെ വരുമ്പോഴും അവർ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ആയിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വേതനം പറ്റുന്ന ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു ആളായിരുന്നു അവർ. വളരെ പ്രഗത്ഭയായ, വളരെ പ്രശസ്തയായ ഒരു അഭിഭാഷകർ തന്നെയാണ് അവർ. പക്ഷെ അവരെ പറ്റി പല കാര്യങ്ങളിലും രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ പറ്റി അവർ അധികം കെയർ ചെയ്തിട്ടില്ല എന്നുള്ള അലിഗേഷൻസ് ഉണ്ട്. അപ്പം എസ്പെഷ്യലി ഇതുപോലുള്ള പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റിനും മറ്റുമൊക്കെ
നേതൃത്വം നൽകുമ്പോൾ അത് നമ്മുടെ പ്രതിച്ഛായ അല്ലെങ്കിൽ ഒരു ഇൻറ്റേണലായിട്ട് നമുക്ക് ഉടനെ വളരെയുള്ള ഒരു മാത്രമല്ല ഇതൊരു അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ പണം വെറുതെ അല്ലല്ലോ കൊടുക്കുന്നത്. വിദേശത്തു നിന്ന് പണം കൊടുക്കുമ്പോൾ അതിനൊരു ഇൻറ്റൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള വലിയ സംശയം നമുക്കവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് പണം കൈപ്പറ്റുമ്പോൾ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കണം, അതിന് പ്രയർ പെർമിഷൻ വാങ്ങിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് വരുന്ന ഒരു മേജർ ഇമ്പാക്ട്. ഞാൻ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയും കൂടെ ഒന്നുകൂടി എടുത്തു ചോദിക്കുകയാണ്. അതായത് പുതിയ ഭേദഗതി അനുസരിച്ച് ഇന്ദിരാ ജയ്സിംഗിനെ പോലെ ഒരാൾ പബ്ലിക് സെർവൻ്റ് എന്നുള്ള നിലയിൽ അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഇനി. അല്ല, ഞാൻ ഇന്ദിരാ ജയ്സിംഗ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാൾക്ക് എനിക്ക് തോന്നുന്നില്ല. അല്ല, അവരല്ല, ഞാനതൊരു ഒരു ഉദാഹരണം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അതുപോലെ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇനിയും ഇത് ചെയ്യാൻ പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരുപാട് പബ്ലിക് സെർവന്റ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് അപ്പൊ അതാണ് ഒരു മേജർ തുടക്കത്തിലെ ഉണ്ടായിരുന്ന ഒരു മാറ്റം. രണ്ടാമതായി പറയുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് പണ്ട് 2010 നിയമം അനുസരിച്ച് 50% കിട്ടുന്നതിൻ്റെ 50% മാറ്റം സ്പെൻഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ എന്താ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്? ഈ പറയുന്ന ഗവേണിംഗ് കൗൺസിലുള്ള ആളുകളുടെ സാലറി, അവർക്ക് കിട്ടുന്ന പെർക്യുസിറ്റ്സ്, ബെനഫിറ്റ്സ്, കാറ് വാങ്ങിക്കുക, അവരുടെ AC വാങ്ങിച്ച് ഫിറ്റ് ചെയ്യുക, ഓഫീസ് നടത്തിപ്പിനുള്ള കംഫർട്ട്സ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അപ്പോൾ പലരും പറഞ്ഞു ഇനിയിപ്പോൾ ഫീൽഡ് ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ ഒക്കില്ല. അങ്ങനെയല്ല, ഇത് ടീച്ചറാണ്, ഒരു സ്കൂൾ നടത്തുന്നു, സ്കൂളിന് വിദേശ കോൺട്രിബ്യൂഷൻ കിട്ടിയാൽ ടീച്ചറിൻ്റെ സാലറിക്കല്ല നിയമം, സ്കൂളിന് വേണ്ടിയിട്ടാണ്. സ്കൂളിൻ്റെ ഈ പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അത് നടത്തിയെടുക്കാനുള്ള മാനേജ്മെൻറ്റിനുള്ള ആളുകൾക്ക് ചിലവാക്കാൻ പറ്റുന്നത്, അത് വളരെ നല്ല കാര്യമല്ലേ? അപ്പം ഈ പറയുന്ന 100 രൂപ കിട്ടിയാൽ 20 രൂപയും നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ചിലവാക്കാനുള്ള ബാക്കി 80 രൂപയും എന്തിനു വേണ്ടി ഉദ്ദേശിച്ചോ ആ കാര്യത്തിന് വേണ്ടി ചിലവാക്കുക. ഇതിനെന്താ ഒരു ഒരു വിഷമം ഉണ്ടാകുന്ന കാര്യം? അതെനിക്ക് തോന്നുന്നു അത് ഈ പറഞ്ഞ പോലെ ഈ പൈസ ഡൈവേർട്ട് ചെയ്യുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ്. അതെ, ഒരു ഡൈവേർഷനും അങ്ങനെയുള്ള ഈ ഈ ട്രസ്റ്റിൽ പൈസ എഴുതി നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾ നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പോലും ഒരു പരിധി വരെയെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്തായാലും ഉണ്ട്, അത് ഡെഫിനറ്റ്ലി വരുമല്ലോ. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പല പ്രോജക്ട്സും, ജെനുവിൻ ആയിട്ട് വരുന്ന പല പ്രോജക്ട്സും വിദേശത്തുനിന്ന് ഫണ്ട് ചെയ്യുമ്പോൾ ഈ ഗ്രാൻഡ് കൊടുക്കുന്നപ്പോൾ തന്നെ അവർ പറയും ഇത്രയുമേ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ചിലവാക്കാനൊക്കെയുള്ളൂ. അപ്പോൾ ഇതൊരുകൊണ്ട് ഒരു വലിയ ഇമ്പാക്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഓൾറെഡി ഇപ്പം ഞാൻ ഡോണേഴ്സ് തന്നെ പറയും, ഇപ്പം ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ആണ് പണം കൊടുക്കുന്നതെങ്കിൽ അവർ പറയും നിങ്ങൾ ഇത്രയും ചിലവാക്കിയിരിക്കണം. അപ്പോൾ ഇതുകൊണ്ടൊരു അങ്ങനെയുള്ള ജെനുവിൻ ആയിട്ടുള്ള പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷനെ ഇമ്പാക്റ്റ് ചെയ്യില്ല. ഓക്കെ, പക്ഷേ ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ആർക്കാണെന്ന് പറഞ്ഞാൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ ഇങ്ങനെയൊക്കെയുള്ള ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പം അവരെക്കെതിരായുള്ളൊരു ആക്ഷേപം എന്താ പറഞ്ഞാൽ, ആംനസ്റ്റിയെ പറ്റി പറയുന്നത് അവർ ബ്രിട്ടീഷ് ഇൻ്റലിജൻസിൻ്റെ ഒരു ആമാണ്, അല്ലെങ്കിൽ ഒരു മൂടുപടമാണ്. അപ്പോൾ നമുക്കറിയാം കോർപ്പറേറ്റിലാണെങ്കിലും കോർപ്പറേറ്റ് എസ്പിയണേജ് ഉണ്ട്, ഇപ്പോൾ ചൈനയെപ്പറ്റി വളരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വോഡഫോണിന് ഹച്ചിൻസൺ വിറ്റപ്പോൾ ചൈന നമ്മുടെ എല്ലാവരുടെയും ബെഡ്റൂമിൽ ഒരു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹച്ച് എന്ന് പറയുന്നതിൻ്റെ ഓണർഷിപ്പ് 3rd most കറപ്റ്റ് പേഴ്സൺ ആയിരുന്നു. ഓക്കെ, അവരിവിടെ നിന്ന് തിരിച്ചു പോയപ്പം അതിൽ ഒരു പൈസ പോലും ടാക്സ് അടച്ചിട്ടില്ല ഇത് വിറ്റിട്ട് പോകുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ പോലെ തന്നെയാണ് ഈ ഒരു വേറൊരു പണം എൻട്രി ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷനും വരുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഈ ആംനസ്റ്റിയെക്കുറിച്ചും അത്തരം സംഘടനകളെക്കുറിച്ചും സംസാരിക്കണം. പക്ഷേ ഈ പറഞ്ഞ ബാക്കി പോയിന്റ്സ് എന്തൊക്കെയാണ് ഭേദഗതിയിലെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ? പിന്നെ ഉള്ളതെന്ന് പറയുന്നത് SBI ന്യൂഡൽഹിയിൽ മാത്രമേ FCRA അക്കൗണ്ട് തുറക്കാനൊക്കെയുള്ളൂ. അപ്പം FCRA അക്കൗണ്ട് നമുക്ക് ഒറ്റ സോഴ്സിലെ റിസീവ് ചെയ്യാനൊക്കെയുള്ളൂ. അതെ, ഈ ഇന്ത്യയിലുള്ള ഭാരതത്തിലുള്ള എല്ലാ NGOസിൻ്റെയും അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നത് ഈ ഡെസിഗ്നേറ്റഡ് ബാങ്ക് ആയിരിക്കും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ എത്ര പണം ഇങ്ങോട്ട് ഈ ഈ രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് അറിയാനൊക്കും അതിന് ട്രാക്ക് ചെയ്യാനൊക്കും. ഒരു പക്ഷേ അതിന് ഒരുപാട് നെഗറ്റീവായിട്ടും ആളുകൾ ആർഗ്യു ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അതായത് വിമർശനവും കൂടിയാണ് അത്. കാരണം 130 കോടി ജനങ്ങളുള്ള ഇത്രയും വലിയ ഇത്രയും സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യത്ത്
ദില്ലിയിൽ മാത്രമേ അക്കൗണ്ട് തുറക്കാൻ പറ്റുള്ളൂ, അതും എസ് ബി ഐയിൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പാവപ്പെട്ട കുറേ, അതായത് സാധാരണ യഥാർത്ഥ ജോലി ചെയ്യുന്ന കുറേ എൻ ജി ഒസ് ഉണ്ട്, അവർക്കിതൊരു വലിയ പ്രായോഗിക ബുദ്ധിമുട്ടായിട്ട് വരില്ലേ? അപ്പോൾ വിദേശത്ത് ഇപ്പോൾ യു എസിലിരിക്കുന്ന ഒരു ഏജൻസിയുമായിട്ട് വർത്തമാനം പറഞ്ഞ് ഫണ്ട് നമുക്ക് വാങ്ങിക്കാനുള്ള പ്രാപ്തിയുണ്ട്. പക്ഷേ ഡൽഹിയിലുള്ള ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, അത്രയേ ഉള്ളൂ. അതൊരു പോയിന്റാണ്. അപ്പം ഡെഫിനറ്റായിട്ടും ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അമേരിക്കയിലിരിക്കുന്നവർക്ക് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം, അതിനവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, ആ ഒരു ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ട്സ് അയച്ചു കൊടുക്കണം. ഇതെല്ലാത്തിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇവരെ പറ്റി ഇവർക്ക് അതിനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വരുന്ന പണം അവർക്ക് അതുപോലെ തന്നെ വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പോയിന്റ് ഓഫ് എൻട്രി ഈ പറയുന്ന അക്കൗണ്ടിൽ വേണമെന്ന് മാത്രമേ സർക്കാരിന്റെ ഒരു പൂർണ്ണ നിയന്ത്രണത്തിന് നിയന്ത്രണത്തെക്കാൾ കൂടുതൽ ഒബ്സർവേഷനാണ്. അപ്പൊ ഇത്ര പണം വന്നു, അതിൻ്റെ ഒരു ട്രെയിൽ ഉണ്ടാവും. മറ്റ് അപ്പം ബാക്കിയുള്ളതിനൊക്കെ പറ്റി ആകുമ്പോഴത്തേക്ക് കുറെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫിക്കൽട്ടി വരും. ഇപ്പോൾ ബ്രാഞ്ചിൽ നിന്ന് ചിലപ്പം കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു കോൺസുലേറ്റ് ഇവിടെ വന്നു, അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കൺട്രോൾ അതിലേക്ക് വരണം. അപ്പോൾ അങ്ങനെയുള്ളൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഒരു ഒരു ഇൻകൺവീനിയൻസ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് ചെയ്തിരിക്കണം. അപ്പോൾ അതാണ് ഒരു ഒരു അടുത്തൊരു പോയിന്റ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ഒരു കിട്ടുന്ന പണം വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഈ ഗ്രാൻഡ് കിട്ടി അല്ലെങ്കിൽ ഒരു ഫോറിൻ കോൺട്രിബ്യൂഷൻ കിട്ടി, സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുന്ന കഴിഞ്ഞാൽ ഒരു വലിയ എമൗണ്ട് വാങ്ങിച്ചിട്ട് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി കുറേ പേരെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ഇതൊരു ഇതിൻ്റെ ഒരു കൺട്രോൾ അങ്ങ് ഇല്ലാതെ ആയിട്ടാണ്. അതിന് പകരം അവർ കിട്ടുന്ന പണം വേറെ ഒരു ചെറിയ എൻ ജി ഒ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയിലോട്ട് മാറ്റാൻ പാടില്ല. കിട്ടുന്ന പണം അവരവർ ചിലവാക്കിയിരിക്കണം, അവരവരുടെ നിയന്ത്രണത്തിലായിരിക്കണം. സബ്ബ്രാൻഡിങ്ങും റീഗ്രാൻഡിങ്ങും പറ്റില്ല, അത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് വേറൊരു മേജർ നിയമം. അതിനെപ്പറ്റിയും ആളുകൾ വളരെ പറയുന്നുണ്ട്. വലിയ എമൗണ്ട്സ് നേരത്തെ പറഞ്ഞ പോലെ ആളുകളുമായിട്ട് വലിയ പ്രോജക്റ്റ് ചെയ്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഏജൻസിക്ക് ഇത് ചെയ്യാൻ പാടില്ല. എന്നാലും അതിന് ഇൻകൺവീനിയൻസസ് ഉണ്ടെങ്കിൽ പോലും കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് കാണുമ്പോൾ ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ ഇതൊന്ന് റീകാലിബറേറ്റ് ചെയ്താൽ ചെയ്തു കൊടുക്കാൻ ഒക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഉള്ളതാണ് എല്ലാ കീ ഫങ്ഷണറീസും ഡയറക്ടേഴ്സും ട്രസ്റ്റീസും മറ്റുമൊക്കെ അവരുടെ ആധാർ നമ്പർ ഈ പറയുന്ന ആപ്ലിക്കേഷൻ്റെ കൂടെ അവർ ചെയ്തിരിക്കണം. അപ്പം നമ്മൾ ആധാറിനെ പറ്റി ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതൊരു ഐഡന്റിറ്റി പ്രൂഫാണ്. നമുക്ക് ആ ആധാർ കൊണ്ടുണ്ടായ ഒരുപാട് ബെനഫിറ്റിനെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ മിഡ് ഡേ മീലിൻ്റെ കാര്യങ്ങളും ഫേക്ക് ടീച്ചേഴ്സിനെ റൂട്ട് ഔട്ട് ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഒരു ഐഡന്റിറ്റി പ്രൂഫ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ FCRA അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒരു വേറെ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പക്ഷേ എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വേറെ ഇല്ല ഇതിനകത്ത്. ഇപ്പോൾ ഈ ഭേദഗതികളെല്ലാം വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകണം. അതായത് ഇന്ത്യ ഒരു വികസിത രാജ്യമൊന്നും ആയിട്ടില്ല. ഇന്ത്യയിൽ ഇപ്പോഴും പട്ടിണിയുണ്ട്, വികസന പ്രശ്നങ്ങളുണ്ട്, പല സ്ഥലങ്ങളും ഇപ്പോഴും വളരെ ബാക്ക്വേർഡാണ്, പല ജനവിഭാഗങ്ങളും വളരെ ബാക്ക്വേർഡാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി വളരെ സ്ഥായിയായ അർപ്പണഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ധാരാളം എൻ ജി ഒസ് ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനൊരു ഭേദഗതി വരുമ്പോൾ ഈ കംപ്ലീറ്റ് സംഘടനകളെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു ഭേദഗതിയും നിയമവും നിയന്ത്രണവുമാണ് ഇക്കാര്യത്തിൽ വരുന്നതെന്നൊരു വ്യാപകമായ വിമർശനമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് പ്രോബ്ലി UPA സർക്കാർ ഒരു പോളിസി ഉണ്ടായിരുന്നു. നമുക്ക് ഒരു പക്ഷേ ഒരു ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പവും മറ്റുമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് ഫോറിൻ എയ്ഡ് വന്നു തുടങ്ങി. അതെ, അപ്പോൾ പറഞ്ഞു നമ്മളൊരു എയ്ഡ് റിസീവിങ് നേഷൻ അല്ല, ഒരു നമുക്കിനി അങ്ങനെ വെളിയിൽ നിന്നുള്ള പണം വേണ്ട. അതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്കൊക്കെ ഒരു പക്ഷേ മനസ്സിലാക്കാം. പക്ഷെ എന്നാലും അത് ഇന്ത്യ ഒരു പോളിസി എടുത്ത് ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായം, അതിന്റെ പൊളിറ്റിക്സും കൂടെ അങ്ങ് പറയാം. ഗുജറാത്ത് ആയതുകൊണ്ട് ഒരുപക്ഷെ നരേന്ദ്രമോദി അന്ന് ആയതുകൊണ്ടും ചെയ്തതായിരിക്കണം. അപ്പോ അന്ന് പറഞ്ഞതിന്റെ റീസൺ പറയുന്നത് ഈ പല സാധനങ്ങളും അവിടെ നിന്ന് പഴംതുണിയും മറ്റുമൊക്കെ കയറ്റിവിടും, അമേരിക്കയിലും മറ്റുമൊക്കെയുള്ള വേസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളും കയറ്റിവിടും. അപ്പൊ ഈടെന്ന് പറഞ്ഞ് ഇവിടെ തരുന്ന സാധനങ്ങൾ ഒരു
പട്ടിണി ഉള്ള രാജ്യത്തേക്ക് കയറ്റി അയക്കുന്ന യൂസ്ഡ് ക്ലോത്ത്സും അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ വേണം. അത് വേണ്ട, നമുക്ക് അതിനുള്ള ആവശ്യമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇവിടെ പ്രളയം വന്നത്. പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടെ ക്ലാമർ ചെയ്തു നമുക്ക് വിദേശത്ത് നിന്ന് സഹായം ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല. അത് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ല, നിയമം നേരത്തെ പോളിസി ഡിസിഷൻസ് ആണ്. വി വിൽ നോട്ട് ആക്സെപ്റ്റ് എനി ഫോറിൻ എയ്ഡ്. അപ്പൊ അതാണ് ഒരു ജനറൽ പോളിസി. പക്ഷെ അക്കാര്യത്തിലാണ് ഒരു പ്രധാന സംശയം. അങ്ങനെ ഒന്ന് തീരുമാനിക്കാൻ യഥാർത്ഥത്തിൽ രാജ്യത്തിന് സമയമായോ എന്നുള്ള ഒരു സംശയമുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ഡിസിഷൻസ് എടുത്താൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ആ ഒരു ഡിസിഷൻ ഒരുപക്ഷെ ഒരു അന്നത്തെ ഒരു പൊളിറ്റിക്കൽ വെൻഡറ്റയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഞാൻ അതിനെ ഒരു എതിർക്കുന്നില്ല. കാരണം നമുക്കൊരു ഒരു സെൽഫ് സഫിഷ്യൻസി വേണമെങ്കിൽ, ഒരു റെസീലിയൻസ് വേണമെങ്കിൽ നമ്മൾ തന്നെ തന്നെ ഫൈറ്റ് ചെയ്യണം. അതിനുള്ള ഒരു ഇന്നേറ്റ് സ്ട്രെങ്ത് ഇന്ത്യക്ക് ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടൊരു ഒരു റിവെഞ്ച് എടുത്തതാണെങ്കിൽ പോലും ഒരു പക്ഷെ അത് നല്ലതായിട്ട് ഭവിച്ചു വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ. അപ്പം ബേസിക്കലി നമ്മുടെ പോളിസി വിദേശ ഫണ്ട് വേണ്ട എന്നുള്ളതാണ്, ദാറ്റ്സ് നമ്പർ വൺ. അപ്പോൾ ഈ എൻ ജി ഒസിൻ്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്, എല്ലാ അമേരിക്കയിലും എല്ലാവരും സുഭിക്ഷിതരായിട്ട് ജീവിക്കുന്നവരാണോ? അല്ല. അവിടെ നമ്മളിപ്പോഴും ഹോംലെസ് എന്നും ഈ സ്ട്രീറ്റിൽ ജീവിക്കുന്നവരും ഒക്കെ ആളുകളില്ലേ? അപ്പൊ അവിടുത്തെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ട് പോരെ അവർക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിലോട്ട് പോകാൻ? അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അവിടുന്ന് ഈ പ്രോജക്ട്സും ഫൈനാൻസും ഫണ്ടിങ്ങും ബൈ ദ ഫേസ് ഓഫ് ഇറ്റ് ജനറലി അവരുടെ ഒരു ഇൻട്രസ്റ്റും കൂടെ അതിനകത്ത് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ ആരും, ദേർ ഇസ് നോ സച്ച് തിങ് ആസ് എ ഫ്രീ ലഞ്ച്. നമുക്ക് വെറുതെ ആരും പണം തരില്ല. അപ്പൊ അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടാകണം. ഇപ്പോൾ ഇവിടെ ഈവൻ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഇവിടെ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വാക്സിനേഷനും മറ്റുമൊക്കെയാണ്, ഹെൽത്ത് കെയറിലാണ്, പോഷകാഹാരത്തിനാണെന്ന് പറയുമ്പം ഇവർക്ക് വേണ്ടത് ഇന്ത്യയിലെ ഇത്രയും 130 കോടിയിൽ പരമുള്ള ജനതയുടെ ഡേറ്റയാണ്. അപ്പം അവർക്ക് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് മറ്റുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോളിയോയുടെ മരുന്ന് അയാൾ ഫ്രീ ആയിട്ട് തരുന്നു, പക്ഷേ അതുകൊണ്ട് അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകും. സോ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പം അത് നമ്മൾ കരുതിയിരുന്നാൽ മാത്രമേ നാളെ മുതൽ ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ അത് വാങ്ങിക്കുമ്പോൾ അതിനൊരു കൃത്യത ഉണ്ടായിരിക്കണം, അതിനൊരു റെസ്പോൺസിബിലിറ്റി വേണം. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഒക്കുന്നതെന്നുള്ളതിനൊരു കൺട്രോൾ വേണം. അത് ഡെഫിനറ്റായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പറയുന്ന ഭാരതത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും കാതലായ കാര്യം. അപ്പോൾ ഒരുപക്ഷെ ആന്തരികമായിട്ട് തന്നെ ഇതൊരു ശക്തിപ്പെടുത്തൽ കൂടിയാണ് ഒരർത്ഥത്തിൽ. അബ്സല്യൂട്ട്ലി. ഇപ്പം നമ്മളെ സംബന്ധിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ, ഇപ്പം ആൾ പറയില്ലേ, യു ക്യാൻ ഗീവ് എ മാൻ എ ഫിഷ്, മീൻ കൊടുക്കാം, പക്ഷെ ഇഫ് യു ട്രൈ ടു മേക്ക് ഹിം ലേൺ ദ ഫിഷിംഗ്, ആ ഫിഷിംഗ് പഠിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് മീൻ പിടിച്ച് എല്ലാ കാലവും ജീവിക്കാം. അപ്പം ഒരു ചാരിറ്റി വാങ്ങിച്ചിട്ട് നമ്മളിവിടെ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതി മാറണം എന്ന് തന്നെയാണ്. ആ മാറുന്നതിന് മാത്രമല്ല, പക്ഷെ വാങ്ങിക്കുമ്പോൾ തന്നെ അതിന് എന്തെങ്കിലുമാണ് തരുന്നത്, അതെന്തിനാണ് വിനിയോഗിക്കുന്നത്, ഇതിനെപ്പറ്റി നിയന്ത്രണം എല്ലാ രാജ്യസുരക്ഷ ഉള്ള ആളുകൾക്കും ഉണ്ടാവും. രാജ്യസുരക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം പല വിദേശ സഹായങ്ങളും നമ്മുടെ രാജ്യത്ത് മതപരിവർത്തനം, അത് മതപരിവർത്തനം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു സാമൂഹിക ക്രമത്തിൽ ഒരു മാറ്റം വരുത്തുന്നു എന്ന് മാത്രമല്ല സാമൂഹിക അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്നുമുണ്ട് പല സ്ഥലങ്ങളിലും. മതപരിവർത്തനം, അതുപോലെ ഭീകരവാദം, വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കുക മാത്രമല്ല, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കും ഈ പണം ഡൈവേർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമുണ്ട്. എത്രത്തോളം ശരിയാണത്? ഇത് ഡെഫിനറ്റ്ലി ഇത് എല്ലാവരും പറയുന്ന കാര്യമില്ലേ. ഇപ്പം ഇതിനകത്തൊന്നും പറയുന്നതിനകത്ത് ഒരു കള്ളവോ അല്ലെങ്കിൽ ഇതൊരു അലിഗേഷൻ മാത്രമല്ല, കൺവെർഷൻ നടക്കുന്നുണ്ട്. വി ഓൾ നോ പല ഭാഗങ്ങളിലും, ഇപ്പം തീരദേശത്ത് തന്നെയൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് അറിയാം ഒരുപാട്. സി, ആ കൺവെർഷൻ നടക്കുന്നു, ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവരുടെ ഏറ്റവും ഈ പറയുന്ന ഓർഡറിലുള്ള ഒരു ആചാര്യൻ പറയുകയാണ് കോടതിയിൽ, എനിക്ക് നിയമം കാനോൺ നിയമമാണ്, എൻ്റെ നിയമം കാനോൺ, എനിക്ക് ഇന്ത്യൻ ക്രിമിനൽ നിയമം എനിക്ക് ബാധകമല്ല എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. അവിടെയാണ് നമുക്ക് ഇന്ത്യയിലെ പൗരനായി ഇന്ത്യക്കയില് ആ തോട്ടവകാശം ചെയ്യുന്ന ഒരാള് അയാള് പറയുന്നത് എന്താ, എനിക്ക് കാനോൺ നിയമമാണെന്ന് കോടതിയിൽ ബോധിപ്പിച്ച സിറ്റുവേഷൻസ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇൻഫ്ലുവൻസസ് ഉണ്ട്, അദ്ദേഹത്തിനെ കുറ്റം പറയുന്നതല്ല, ആ ഇൻഫ്ലുവൻസസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഒരുപാട് പണം ഇങ്ങോട്ട് വരികയാണെങ്കിൽ നാച്ചുറലി അവരോടുള്ള അഫിനിറ്റി കൂടും, വിധേയത്വം കൂടും. നമുക്കൊരാൾ സ്ഥിരമായി പണം തരുമ്പോൾ നമുക്ക് നാച്ചുറലി അയാളുമായിട്ട് പറയുന്ന കേൾക്കേണ്ടി വരും. അപ്പോൾ അത് കോടതിയിൽ വരെ എത്തി നിൽക്കുന്നു. അതിൻ്റെ ഭീകരത അവിടെയാണ്. ഞാൻ പ്രധാനപ്പെട്ട ഒരു അപ്പൊ ഞാൻ ഇവിടുത്തെ നിയമം അല്ല എന്നെ ബാധിക്കുന്നത്, ഞാൻ എന്നെ നിയന്ത്രിക്കുന്നത് ഏതാണ്ട് വത്തിക്കാനിലെ നിയമമാണ്.
എന്ന് പറയാനുള്ള ആ ഒഡാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും ഇതൊക്കെ പറയുമ്പോഴും ഇതിനകത്തൊരു പൊളിറ്റിക്കൽ വെൻഡറ്റ ഉണ്ട്, ഒരു ടാർഗറ്റഡ് ആക്ട് ആണ് ഇത് എന്നുള്ള വിമർശനം മറുവശത്തുണ്ട്. കാരണം ആംനസ്റ്റി ഇന്റർനാഷണലിനെ കുറിച്ച് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു, ആംനസ്റ്റി ഇന്റർനാഷണൽ ലോകമാകെ പടർന്നു കിടക്കുന്ന ഒരു സംഘടനയാണ്. അവർ ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഈ നിയന്ത്രണങ്ങളും സർക്കാരിൻ്റെ വളരെ ശത്രുതാപരമായ സമീപനവും സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇന്ത്യയിലെ ഞങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന് ആംനസ്റ്റി പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത് പൊതുവെ ഡോണേഴ്സിനെ, ജെന്യുവിനായിട്ടുള്ള ആൾക്കാരെ പോലും മനസ്സ് മടുപ്പിക്കുന്ന ഒന്നല്ലേ? രണ്ട്, ആംനസ്റ്റി ഇത് നിർത്തി പോകുന്നത് ഭാരതത്തിൻ്റെ ഒരു ഇമേജിനെ അന്താരാഷ്ട്ര തലത്തിൽ ബാധിക്കില്ലേ? ഈ ലോകത്ത് ഒരുമാതിരി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന അല്ലെങ്കിൽ ഈ ഡൊമെയിൻസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഈ ആംനസ്റ്റി ഇൻ്റർനാഷണലിനെ പറ്റി വളരെ ഒരു സംശയത്തോടെ വീക്ഷിക്കുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടായി അത് ഒരു ബ്രിട്ടീഷ് ഇൻ്റലിജൻസിൻ്റെ ഒരു ഒരു കവേർട്ട് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടുപോകുന്ന ആളാണ്. അപ്പം ഡെഫിനറ്റായിട്ടും ആംനസ്റ്റി ഇൻ്റർനാഷണലിനെ പറ്റി ഒരു നമുക്കൊരു വളരെ ഇതായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ട്. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ഇത് നമ്മൾ ആഭ്യന്തര കാര്യമാണ്, നമ്മൾക്ക് അതിൻ്റെ കൺട്രോൾസ് വേണം. ഇപ്പോൾ ദുബായ് ഗവൺമെൻറ് ഒരു കാര്യം പറഞ്ഞു, അവിടെ ചെന്നാൽ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു ഇൻ്റർനാഷണൽ റിപ്പർക്കഷൻസ് ഒന്നും ഇന്ന് ഇന്ത്യയെ അങ്ങനെയൊന്നും ബാധിക്കുന്ന ഒരു തലത്തിലല്ല. പക്ഷേ ഒരു വളരെ പ്രധാനമായൊരു കാര്യം ഇതിനെ ഒരു 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 റീസൺ മനസ്സിലാക്കണം. അതായത് ഈ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു പ്രിയ പിള്ള. അവർ ഇടയ്ക്കൊരു ഒരിക്കൽ വളരെ വലിയ ഒരു വിവാദമുണ്ടായതാണ്. ഇവർ യു കെയിലൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഇവരെ അവിടെ നിന്ന് വിമാനത്തിൽ നിന്ന് ഇറക്കി ഡീറ്റെയിൻ ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ മറ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇവരെന്തിനാ യു കെയിൽ പോകാനായിട്ട് വിമാനം കയറിയതെന്ന് ആരും ചോദിച്ചില്ല. ഇല്ല ഇല്ല. അപ്പം വിമാനം കയറി പോയത് എന്തിനാണെന്ന് പറഞ്ഞാൽ യു കെയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൻ്റെ വിഷയം ഭാരതത്തിലെ കോൾ ലൈസൻസസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റി ചർച്ച ചെയ്യാണ്. കൽക്കരി ഖനികൾ ലൈസൻസ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യാനാണ് ഇവർ പോകുന്നത്. ഓക്കെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ആഭ്യന്തര എൻ്റെ റിസോഴ്സ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നു, ഞാൻ കൊണ്ടുപോകുന്നു. ഇത് ഒരു ബ്രിട്ടനിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? അപ്പം അതിനകത്ത് ഭാരതീയനായ ആളുകളെ വച്ചുകൊണ്ട് തന്നെ ഇവരെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പം വളരെയധികം സാലറീസ് കൊടുക്കുകയും ഇവരെ അതിൻ്റെ ഹെഡാക്കുകയും മറ്റൊക്കെ ചെയ്യുമ്പോൾ അവരാ വിധേയത്വം നേരത്തെ കാണിക്കും. അപ്പം ഇങ്ങനെയുള്ള രാജ്യത്തിന്റെ താല്പര്യത്തെ ബാധിക്കും. ഡെഫിനറ്റായിട്ട് ബാധിക്കും. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞത്, മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞു ഭാരതത്തിന്റെ ഡെവലപ്മെന്റിനെ തന്നെ ഒരു വിഘാതമായി നിൽക്കുന്ന പോളിസീസും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഒരു പ്രൊട്ടസ്റ്റും മറ്റുമൊക്കെ ഒരു ജനങ്ങൾക്ക് എഗൻസ്റ്റായിട്ട് അല്ലെ ജനങ്ങളിൽ ഒരുപാട് റോങ് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇവരെല്ലാം പ്രവർത്തിച്ചിരുന്നത്. അപ്പം അതുകൊണ്ടാണ്. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം. നമുക്ക് ആ പോളിസി മേക്കിങ്ങിലൊന്നും ഈ പറയുന്ന എൻ ജി ഒസും ഫോറിൻ കോൺട്രിബ്യൂഷനും വേണ്ട കാര്യം വരാൻ പാടില്ല. അതിനകത്ത് ഇടപെടാൻ പാടില്ല. ഇവിടുത്തെ മറ്റേ ഇപ്പം ഒരു എന്തെങ്കിലും ഗോസംരക്ഷണമെന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ട്രൈബൽ ഇതിനെ കാര്യം എന്നൊക്കെ പറയുന്ന നമുക്ക് മനസ്സിലാക്കാം പിന്നെയും. പക്ഷെ അതിലൊന്നും അല്ലല്ലോ ഇവരാരും ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നോബൽ സമ്മാനം നമുക്ക് നേടിത്തന്ന ഒരു ഒരു സത്യാർത്ഥി കൈലാഷ് സത്യാർത്ഥി. അപ്പം അദ്ദേഹത്തിന് വളരെയധികം ഈ ചൈൽഡ് ലേബർ വിഷയത്തിൽ അദ്ദേഹം വളരെ ഇൻവോൾവ് ആയിരുന്നു. ഇവിടെ ആള് കൊച്ചു ബാലവേല എന്ന് നമ്മൾ പറയുന്നതിനകത്ത് ആളുകൾ, പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായി നമ്മുടെ കൊച്ചിലെ നമുക്കറിയാം. പണ്ടൊക്കെ ഒരു പക്ഷേ എൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലൊരു മരാശാരി വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മകനും കാണുന്നില്ല. അപ്പോൾ ഈ വെക്കേഷൻ സമയത്തോ അല്ലെങ്കിലൊക്കെ ഒരു സഞ്ചിയും തൂക്കി കൂടിയും കുട്ടിയൊക്കെ കൊണ്ട് അച്ഛൻ്റെ കൂടെ വരുന്ന ഒരു മകനുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിലെ പോലെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ വാസന ഉണ്ടായിക്കൊടുത്തിരുന്നു. ഇദ്ദേഹം വന്നു കഴിയുമ്പം ഇദ്ദേഹം ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്മാനായി മാറും. ഒരു 10-25-30 വയസ്സാകുമ്പോൾ ഇദ്ദേഹം ഓട്ടോമാറ്റിക്കലി ഒരു തച്ചനായി ഒരു ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടറായി ഒരു ഒരു സ്കിൽഡ് വർക്കറായി മാറുമായിരുന്നു. ഈ പറയുന്നത് മുഴുവൻ ഇത് ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ട്രഡീഷണൽ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഇല്ലാതെ ഒരു വീവിങ്ങിലുണ്ടായി, കാർപ്പറ്റ് മേക്കിങ്ങിലുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഒരു
അത് നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രി മാറ്റിക്കഴിയുമ്പോൾ ഇത് മെക്കനൈസ്ഡ് ആയിട്ട് യൂറോപ്പിലും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന കാർപ്പറ്റും അല്ലെങ്കിൽ ക്ലോത്തിങ്ങും മറ്റുമൊക്കെ ഡ്രൈവ് ചെയ്തു, അതിനുള്ള മാർക്കറ്റ് തുറന്നു കൊടുക്കും അപ്പം ഇതിൻ്റെ ഒരു ഒരു ബാക്ക്ലാഷ് ഉണ്ട്. അത് നമ്മുടെ എക്കോണമിയെ തകർത്തു. ഒരു ശിവകാശി പോലെയൊക്കെയുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രി, ഈവൻ ബാലരാമപുരം പോലെയുള്ള നമ്മുടെ കൈത്തറി ഇൻഡസ്ട്രി, ഇതിൽ ഒരു ട്രഡീഷണൽ ഇപ്പം വാസ്തവമായി നമ്മൾ തിരിച്ച് ഇറിഗേഷണൽ പോളിസിയിലോട്ട് തിരിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും. അപ്പം സ്കിൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇന്ന് ലോകം മനസ്സിലാക്കി. പണ്ട് നമുക്കതൊരു ട്രഡീഷൻ്റെ ഭാഗമായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്നത് ഒരു വേറൊരു രീതിയിലൊരു ഒരു ഒരു ഇൻറ്റൻഷനുണ്ട്. അല്ലാതെ അൺഇൻറ്റൻഷനും ജെനുവിൻ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ഒരു 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 ജെനുവിൻ സഹായിക്കണം എന്ന് പറയുന്ന ഒരു രീതിയിലല്ല ഈ പണം വരുന്നത്. അതുകൊണ്ട് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതിൽ മാക്സിമം നിയന്ത്രണം ഉണ്ടാക്കുന്നത് ഭാരതത്തിന് നല്ലത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു വലിയ വിവാദം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ പത്ര താളുകളിലെ ഹെഡിങ് ഒക്കെ ആവുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു രൂപരേഖ ഇതുവരെ കിട്ടിയിട്ടില്ല. കള്ളക്കടത്തിൽ തുടങ്ങി ലൈഫ് മിഷനിലും ഈന്തപ്പഴത്തിലും ഒക്കെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ CBIയും FCRA നിയമം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ FCRA നിയമവും അതിൻ്റെ ഭേദഗതിയും ഒക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചിത്രം? വളരെ ലളിതമായ വാക്കുകളിൽ നമുക്ക് പ്രേക്ഷകരോടൊന്ന് പറയാൻ പറ്റുമോ? എത്രത്തോളം സിമ്പിളാകും ലളിതമാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ ഞാൻ ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞായിരുന്നു, അതായത് എന്താണ് വിദേശത്ത് നിന്ന് കിട്ടുന്ന പണം അല്ലെങ്കിൽ ബാങ്കിലെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം, അതിവിടെ ഡെലിവറി ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുന്ന മൂന്ന് രീതിയിൽ വന്നാൽ ഇത് FCRAയുടെ പരിധിക്കുള്ളിൽ വരും. അപ്പോൾ ഇവിടെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു എന്തുകൊണ്ടാണ് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം വേണ്ടിയിരുന്നത്, ഒരു ബാങ്ക് അക്കൗണ്ട് ചെയ്തു എന്നുള്ളപ്പോൾ ഞാൻ പറഞ്ഞു. അതെ. അപ്പോൾ കേരളത്തിലൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടൊരു കോൺസിൽ ഓഫീസ് ഇവിടെ വരുന്നു UAE. അതെ. അവിടെ കൂടെ വിദേശത്ത് നിന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ പണം വരുന്നു. ഈ ഒരു കോൺസിൽ എന്തിനാണ് ഇവിടെ? അവരുടെ രാജ്യത്തെ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങൾ നോക്കി നടത്താനും, ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകുമ്പോൾ അവരുടെ വിസയെന്നോ അങ്ങനെയുള്ള റെഗുലേറ്ററി കാര്യങ്ങൾ നോക്കാനും, ഇത് മാത്രമേ ഉള്ളൂ, പരിമിതമായ ഉദ്ദേശമേ ഉള്ളൂ. യാതൊരു കാര്യങ്ങളിലും പ്രോട്ടോകോൾ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ആവശ്യങ്ങളില്ല, ചെയ്യേണ്ട കാര്യവുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായി. അത് രാജ്യത്തിലുള്ള മുഴുവൻ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നത് നമുക്ക് വേണ്ട എന്നും, നമുക്ക് സ്വന്തമായി ഒരു പദ്ധതി ഉണ്ടെന്നും, അത് നമ്മൾ തന്നെ തന്നെ മാനേജ് ചെയ്തോളാമെന്ന് പറഞ്ഞതിൽ നിന്ന് തുടങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു ഒരു നറേറ്റീവ്. അതെ അതെ. അവിടെ നിന്ന് ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ്. അവർ റെഡ് ക്രസൻ്റ് എന്ന് പറയുന്ന ഒരു റെഡ് ക്രോസിൻ്റെ ഇക്വലൻ്റ് ആയിട്ട്, ഇത് റെഡ് ക്രസൻ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന ഈ ഒരു ഇസ്ലാമിക് രാജ്യത്ത് ക്രോസ് വേണ്ട എന്നുള്ളത് കൊണ്ട് ക്രസൻ്റ് എന്ന് പറഞ്ഞു അവർ ഒന്ന് പേര് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. ആ റെഡ് ക്രോസ് അംബ്രല്ലയിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ റെഡ് ക്രസൻ്റ്. റെഡ് ക്രസൻ്റിൽ നിന്നും പണം തരാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവരുന്നു. ഈ കൊണ്ടുവരുന്ന പണം ഒരു ഒരു വീടുണ്ടാക്കി കൊടുക്കുക, ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ചെയ്തു കൊടുക്കാം. പ്രളയവും മറ്റുമൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നു. ഈ പറയുന്നിടത്ത് നിന്ന് ഗവൺമെൻറ് ലാൻഡ് കൊടുക്കുന്നു. അപ്പം ഫ്രെയിമിംഗിൽ എല്ലാം വളരെ വ്യക്തമാണ്, വളരെ ക്ലിയറാണ്, യാതൊരു ആംബിഗ്വിറ്റി ഇല്ല, സദുദ്ദേശപരവുമാണ്, സദുദ്ദേശപരവുമാണ്. പക്ഷേ റെഡ് ക്രസൻ്റ് പണം കൊണ്ടുവന്നിട്ടില്ല. റെഡ് ക്രസൻ്റ് ഒരു എഗ്രിമെൻ്റ് എഴുതിക്കഴിഞ്ഞ്, ഇവിടെ യൂണിടാക് എന്ന് പറയുന്നൊരു കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് എഴുതിക്കഴിഞ്ഞു. ഈ എഗ്രിമെൻ്റ് എഴുതിക്കഴിഞ്ഞ ഉടനെ ഇത് പണം കോൺസുലേറ്റിൻ്റെ അക്കൗണ്ടിൽ വരുന്നു. ഈ കോൺസുലേറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇത് യൂണിടാക്കിലേക്ക് പോകുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇത് ഇതിനകത്ത് ആപ്ലിക്കബിൾ ആണോ നോക്കിയാൽ മാത്രം മതി. യൂണിടാക്കിന് ഒരു റെസിപ്പിയൻ്റാണ്, ഫോറിൻ സോഴ്സിൽ നിന്നാണ് ഈ പറയുന്ന എമൗണ്ട്. കോൺസുലേറ്റുമായിട്ട് ഒരു എഗ്രിമെൻറ്റും ഇല്ല. അപ്പോൾ ഇതൊരു കോൺട്രിബ്യൂഷനാണ്, ഔദ്യോഗികമല്ല. അല്ല, അപ്പോൾ കോൺസുലേറ്റിൽ നിന്ന് വന്ന പണം അപ്പോൾ യൂണിടാക്ക് ഉത്തരം പറയേണ്ടി വരും. അതിന് ഇതൊരു വളരെ ക്ലവറായിട്ട് ആലോചിച്ച് തന്നെയാണിത് ഇങ്ങനൊരു ഒരു സാധനം ഉണ്ടാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്തൊരു ക്രിമിനൽ ഇൻറ്റൻ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ നിയമം അറിഞ്ഞുകൂടാതെ ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ ഈ പറയുന്ന വളരെ ഇന്നസെൻ്റ് ആയിട്ടാണ് ശരിക്കും ഡമ്മികളെ വെച്ചിട്ട് ചെയ്ത ഒരു ഇടപാട് തന്നെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.
അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. കാരണം അല്ലെങ്കിൽ ഈ നിയമം അറിഞ്ഞുകൂടാത്ത ഒരാൾ ആണെങ്കിൽ വളരെ ഇന്നസെൻ്റ് ആയിട്ട് ഈ പണം ലൈഫ് മിഷന് കൊടുക്കും. ഈ ലൈഫ് മിഷന് കൊടുത്താൽ പോലും ഈ FCRA ബാധകമാകുമായിരുന്നില്ല. പക്ഷെ വേറെ ചില നിയമങ്ങൾ ബാധകമാകുമായിരുന്നു. ടെൻഡർ വിളിക്കണം, പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സബ്മിറ്റ് ചെയ്ത പ്ലാൻ ഒരു സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് കൈക്കലാക്കുന്നു. ആ കൈക്കലാക്കിയ സാധനം കൊണ്ടുവന്ന് യൂണിറ്റ് ടാക്കിന് കൊടുക്കുന്നു. യൂണിറ്റ് ടാക്കിൽ നിന്ന് മൈനർ ചേഞ്ചസ് വരുത്തി ലൈഫ് മിഷന് കൊടുക്കുന്നു. അവിടെ നിന്ന് പണം കോൺസുലേറ്റിന് വരുന്നു. ഇതിനകത്ത് നിശ്ചയമായും FCRA വയലേഷൻ ഉണ്ട്. അതിന് ഒരു പാർട്ടി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇത് സംസ്ഥാന ഗവൺമെന്റിലെ ചില ആൾക്കാരുടെ ഉദ്ദേശം ഒരു അറിവോടുകൂടി തന്നെ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഇക്കാര്യത്തിൽ നടക്കാതെ ഇത്രയും വ്യക്തമായ ഒരു, കാരണം ഇപ്പം കോൺസിൽ അവർക്ക് പരിരക്ഷയുണ്ട്. ഈ പരിരക്ഷ ഉള്ളപ്പോൾ എന്തായാലും അറിയാം ഇവർക്ക് നമുക്ക് ബുക്ക് ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ടാണ് ഈ പണം കോൺസിൽ ജനറലിന്റെ അക്കൗണ്ടിൽ വരുന്നു, ആ അക്കൗണ്ടിൽ നിന്ന് വേറൊരാൾക്ക് വരുന്നു. പക്ഷെ എന്തായാലും ഈ യൂണിറ്റ് ആക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് കിട്ടിയ പണത്തിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ തന്നെയല്ലേ? തീർച്ചയായിട്ടും ആ കോൺട്രിബ്യൂഷൻ ഞാൻ വേറൊരാളുമായിട്ട് എഗ്രിമെന്റ് ഉണ്ട്, അതുകൊണ്ട് ഇയാൾ പണം തന്നു എന്ന് പറയാൻ ഒക്കുമോ? അങ്ങനെ ഒരു ഡെഫിനറ്റ് ആയിട്ടും അതിന്റെ എനിക്ക് തോന്നുന്നത് സബ്ജുഡീസ് ആണ്. അപ്പൊ ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുമ്പോൾ ഇപ്പോൾ CBI രംഗത്ത് വന്നിട്ടുണ്ട്, മറ്റേ ഏജൻസികളൊക്കെ ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പടിവാദിക്കൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പടിവാദിക്കൽ ഇത് അവസാനം എത്തിച്ചേരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗവൺമെൻറ്റിന് ഒരു ഡെഫിനറ്റ് ആയിട്ട് റൂൾ ഇതിനില്ലാതെ ഇങ്ങനൊരു ട്രാൻസാക്ഷൻ നടക്കില്ല. അതിന് ആരുടെ ഇൻവോൾവ്മെൻ്റ് ആണെന്നുള്ളത് അന്വേഷണ ഏജൻസീസ് പറയുന്നു. പക്ഷേ ഒരു പീപ്പിൾ അറ്റ് ദ ഹൈ പൊസിഷൻസ് ഡെഫിനറ്റ് ആയിട്ടും ഇതിനകത്ത്, അത് ഈ പറയുന്ന നേരത്തെ തന്നെ ഈ മെമ്മോയ്ക്ക് മുമ്പ് തന്നെ ഇവർ പ്രൊമോട്ടർ ഓഫ് ദ കമ്പനി ഈ സെക്രട്ടറി ആയിട്ട് കാണുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഒരു ക്ലിയർ ക്രിമിനൽ ഇൻറ്റൻഷൻ ഉണ്ട്. അപ്പം ജയലളിതയുടെ ഒരു ഇത് പറയുമ്പം ജസ്റ്റിസ് അമിതാവ് റോയ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും നിയമം എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇതുപോലുള്ള ക്ലവറായിട്ടുള്ള മിനേഷൻസ് എല്ലാം ഉണ്ടാകും. പക്ഷേ അത് മാറ്റിവെച്ച് വേണം ഒരു ജസ്റ്റിസ് ഡെലിവറിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ട്. അങ്ങനെയാണ് ജയലളിതയെ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു ഒരു പക്ഷേ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു വിധിയാണ് ആ ഒരു, അതിന്റെ സപ്ലിമെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗം പ്രത്യേകിച്ച് അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വമ്പന്മാർ കുടുങ്ങുന്ന കാര്യത്തിൽ യാതൊരു സംശയം. കാരണം ഇന്റൻഷൻ ഓഫ് ലോ എന്താണ്? ആ ലോ ഇതിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനകത്ത് നമ്മളീ പറയുന്ന ഒരു റെഡ് ക്രസൻറ്റ് വരുന്നു, ഒരു കോൺസുലേറ്റ് വരുന്നു, ഒരു യൂണിറ്റ് ടാക്ക് വരുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി വയലേഷൻ എന്ന് പറയുന്നത് വളരെ ക്ലിയറായിട്ട് ഫ്രണ്ടിലുണ്ട്. അതിന് ജഡ്ജ്മെൻ്റ് ഉണ്ട്, സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ട്, വളരെ പവർഫുള്ളായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ഉണ്ട്. ജസ്റ്റിസ് അമിതാഭ് റോയുടെ ആർക്ക് വേണമെങ്കിലും നോക്കി വായിക്കാം. ആ അതിനകത്ത് പറയുന്ന വിധിപ്രകാരമാണെങ്കിൽ ഒരു കാരണവശാലും ഈ ടെക്നിക്കാലിറ്റീസ് ഒരു ഡിഫൻസായിട്ട് പറഞ്ഞ് ഇത് മാറിപ്പോവാനൊക്കില്ല. ഓക്കെ, ഒരു ചോദ്യം കൂടി, ഒരു ലേമാൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ ഭേദഗതികളൊക്കെ ഇപ്പോഴാണ് വന്നിട്ടുള്ളത്, ഈ കഴിഞ്ഞ September 23 വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇതിന് മുമ്പ് കുറച്ചുകൂടി ലൂസായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അത് ഈ കേസിനെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ ഈ നടക്കുന്ന അന്വേഷണത്തെ അത് ബാധിക്കുമോ? കുറച്ചുകൂടി പ്രതികൾക്ക് സഹായകരമായ ഒരു നിലപാടാവുമോ? അല്ലല്ല, അത് അത് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആധാർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്പെസിഫിക് ബാങ്ക്. ക്രിമിനൽ ഇന്റന്റിനെ ഒരിക്കലും അതിന് ബാധിക്കില്ല. ഇത് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളും, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഒരിടത്ത് സെൻട്രലൈസ് വേണമെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഡീസെൻട്രലൈസ്ഡ് ഒരു കോൺസുലേറ്റ് ഓഫീസ് വന്നപ്പോൾ നടന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഖുർആൻ ഇമ്പോർട്ട് ചെയ്തു, അതെ, ഈന്തപ്പഴം. അതിനുശേഷം റമദാൻ കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്തു, ഏതാണ്ട് 500 രൂപ വിലയുള്ള കിറ്റുകളാണ്. ഈന്തപ്പഴം ഇത് ചെയ്തു, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി നമുക്കൊരു പിന്നീട് ഇതായിരിക്കാം. പക്ഷേ ഇതെല്ലാം FCRA വയലേഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്തിരുന്ന ഓഫീസർ ആണെങ്കിലും അതിന് സമ്മതം കൊടുത്ത ഓഫീസർ ആണെങ്കിലും അവരാണ് ഡെലിവറി എടുത്തിരിക്കുന്നത്. FCRA വയലേഷൻ ആണ്, ടോട്ടൽ വയലേഷൻ ആണ്. മെമ്പർ ഓഫ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഷുഡ് നോട്ട്, അപ്പം ഒരു MLA എന്നുള്ള നിലയ്ക്ക് ആളുകൾക്ക് ഇതിനകത്ത് നിന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഒക്കില്ല. അപ്പം ഞാനിത് കളക്ട് ചെയ്തു എന്ന് മന്ത്രി KP ജലീൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ അഡ്മിഷൻ ആണ്, അതിന്റെ വാല്യൂ ഉണ്ട്.
5 ലക്ഷം ഇത് എനിക്ക് തോന്നുന്നു 25,000 രൂപ ആണ് ഇത് ചെയ്യാൻ ഒക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന FCRA വയലേഷൻ എന്ന് പറയുന്നത് ഈ ലൈഫ് മിഷനിൽ മാത്രമല്ല, ഈന്തപ്പഴം ഇറക്കുമതിയിലും. അപ്പോൾ അതാരാണോ ഡെലിവറി എടുത്തിട്ടുള്ളത്? നാച്ചുറലി ഡെലിവറി എടുക്കാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ ഇത് ആരാണ് ഡെലിവറി എടുത്തത്? ചീഫ് മിനിസ്റ്റർ ആണോ? എനിക്കറിയില്ല, ഒരു വേറൊരു മിനിസ്റ്റർ ആണോ, KT ജില്ലയിലാണോ അദ്ദേഹമാണോ ചെയ്തിരിക്കുന്നത്, അറിയില്ല. അതിനെപ്പറ്റി ഡെഫിനറ്റായിട്ട് എൻ്റെ വിശ്വാസം അന്വേഷണ ഏജൻസികൾ ബുക്ക് ചെയ്യും, അതിനുള്ള കേസും നടപടികളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലിയർ വയലേഷൻ ഉണ്ട് തീർച്ചയായിട്ടും. വളരെ നിലവിലുള്ള നിയമങ്ങളുടെ മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു തരത്തിൽ നടന്ന ഒരു 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 പാരലൽ സാമ്പത്തിക ഇടപാടുകളാണ് ഒരർത്ഥത്തിൽ ഇത്തരം ഒരു ഭേദഗതിയിലൂടെ സർക്കാർ അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു അടുത്ത ഒരു 3-4 വർഷങ്ങൾക്കുള്ളിൽ ഇത് നമ്മളുടെ സിവിൽ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചേഞ്ചിൻ്റെ ഒരു ഒരു മാറ്റത്തിൻ്റെ ഒരു ഒരു വലിപ്പം എത്രത്തോളമായിരിക്കും? ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വാസ്തവം പറഞ്ഞത് 2 രീതിയിലാണ്. ഒന്ന് ഒരു സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് ഇതിന് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഒരു സ്ത്രീ സെക്രട്ടറി ആയിട്ട് അതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നു. ഇവർ ഇല്ലസിറ്റായിട്ട് ഗെയിൻ ചെയ്ത വെൽത്ത് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. ചിന്തിക്കാൻ പറ്റാത്തതാണ്. അപ്പം നാച്ചുറലി ഈ പറയുന്ന ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഞാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി പഠിച്ചു, അതിനെ ഇത്രയും എഫേർട്ട് ഉണ്ടാക്കി, 10-30 വർഷത്തെ ഹാർഡ് വർക്ക് ഉണ്ടായിട്ട് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഒരു 100-ലോ 1000-ലോ ഒന്നും ഇതല്ല എന്ന് വിചാരിക്കുമ്പോൾ ആളുകൾ ഡെഫിനറ്റായിട്ട് ചിന്തിക്കും. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റോ ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ മറ്റോ ഒരു ഒരു വളരെ ട്രൂത്ത്ഫുള്ളായിട്ട് ജീവിക്കുന്നതിനെ പറ്റിയും അത് അല്ലാതെ ഒരു ഒരു ഡീവിയസ് ആയിട്ട് ചിന്തിക്കുന്നത്, എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനെ ഒരു ഒരു ഇഷ്യൂ നമുക്കിപ്പോൾ ഓൾറെഡി ഉണ്ട് ഈ സൊസൈറ്റിയിൽ തന്നെ. നമുക്ക് ഈ ഇപ്പം റിയൽ എസ്റ്റേറ്റ് ഡീൽസിലാണെങ്കിലും ഒരു ഹവാല ഇടപാടുകളിലാണെങ്കിലും ഒരു ന്യായമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരാൾ എൻ്റെ തീരെ ചോദിച്ചു, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അത് ഞാൻ പബ്ലിക് ലൈഫിലാണ്, രാഷ്ട്രീയത്തിലാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു മലയാളിയുടെ ചോദ്യം എന്തെങ്കിലും ഉണ്ടാക്കിയോ എന്നാണ്. അപ്പോ അല്ല, കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം വീടും. അപ്പൊ അത് ആക്സെപ്റ്റബിൾ ആണ് നമ്മുടെ സൊസൈറ്റിക്ക്, എന്തെങ്കിലും ഉണ്ടാക്കിയോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ രാഷ്ട്രീയമൊക്കെ കളിച്ച് നടന്നാൽ മതിയോ, നീ എന്തെങ്കിലും ഉണ്ടാക്കിയോ എന്നുള്ളത് ആക്സെപ്റ്റബിൾ ഫാക്ട് ആയി മാറി. അത് ഈ പറയുന്ന ഒരു ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു. ഇവിടെ ഭീകരവാദം വർദ്ധിക്കുന്നു, ഈ പറയുന്ന ഒരു മതവികാരങ്ങൾ ഒരുപാട് സ്പർദ്ധയുണ്ടാകുന്നു. ഇതെല്ലാം ഈ പറയുന്ന ഇല്ലിസിറ്റ് മണി കൊണ്ടാണ് നടക്കുന്നത്. അതിന് ഫോറിൻ കോൺട്രിബ്യൂഷൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ചെറുതല്ല, വളരെയധികം ഇമ്പാക്റ്റ്ഫുള്ളാണ് ഈ ഈ പറയുന്ന. നമുക്ക് തന്നെ അറിയാം ഈ പറയുന്ന ഇസ്ലാമിക് ഭീകരവാദം വാസ്തവമായി എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത് ഇസ്ലാമിക മുസ്ലിം സഹോദരന്മാർ തന്നെയാണ്. അവർ ഒരാൾ ഭീകരവാദത്തിന് പോകുമ്പോൾ ഒരു അമ്മയ്ക്ക് ഒരു മകനെയാണ് നഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ അത് നമ്മളൊരു ഒരു 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 കംപ്ലീറ്റ് ജനതയല്ല പറയുന്നത്, ഇതിനകത്തുള്ളാകുന്ന ചെറിയ ഒരു എലമെൻ്റ് ആളുകൾ ഉണ്ടാക്കുന്ന ഇതെന്ന് പറയുന്നത് ഒരു വൈഡർ. ഇപ്പോൾ കേരളത്തിന് തന്നെ മാനക്കേടുണ്ട്, ISലേക്ക് റിക്രൂട്ട്മെൻ്റ് ഒരു 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 ഗ്രൗണ്ടാണ് കേരളം. അതിലും തീർച്ചയായിട്ടും സാമ്പത്തിക ഒരു വലിയ ഘടകം, അതാണ് ഇതിനകത്ത് ഇഷ്യൂസ് വരുന്നത് തീർച്ചയായിട്ടും. നമ്മളോട് വിദേശ നാണ്യ നിയന്ത്രണ ചട്ടങ്ങളുടെ ഭേദഗതിയെക്കുറിച്ചും അതിൻ്റെ ഒരു സാമൂഹിക ഇമ്പാക്റ്റിനെക്കുറിച്ചും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചത് ശ്രീ രഞ്ജിത് കാർത്തികേയനാണ്. അദ്ദേഹം പ്രശസ്ത ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തെ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരികയും ഇത്തരം സാമ്പത്തിക ക്രമങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുകയും മാത്രമല്ല, സ്വപ്ന സുരേഷിനെ പോലെ ഉള്ള നിരവധി ആൾക്കാർ നമ്മളുടെ സിസ്റ്റത്തിനുള്ളിൽ കടന്നു കയറി അനധികൃതമായി നമ്മളുടെ വ്യവസ്ഥയെ തകർക്കുന്ന ഒരു സാഹചര്യം കൂടി ഒഴിവാക്കാനാണ് ഇത്തരം ഒരു നിയമം അല്ലെങ്കിൽ അതിൻ്റെ നിയമ ഭേദഗതി കൊണ്ടുവന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശ്രീ രഞ്ജിത് കാർത്തികേയൻ ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചെലവഴിച്ചതിനും കാര്യങ്ങൾ വളരെ വിശദമായി എന്നാൽ ലളിതമായി പറഞ്ഞു തന്നതിനും ഏറെ നന്ദി. നമസ്കാരം. നമസ്കാരം.